Hi friends, ഇനി നമുക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ തന്നെ എങ്ങനെ വളരെ ഈസി ആയിട്ട് ക്രീം ചീസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ നല്ല കാശാവും, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന റെസിപ്പിയിലേക്ക് കടക്കാം. ക്രീം ചീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ചെറിയ ചൂടുമതി, കൈയിട്ട് നോക്കാനുള്ള പാകത്തിനുള്ള ചൂടുമതി. ഇനി ഇതിലേക്ക് നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങാനീരിന് പകരം വിനീഗറും ചേർക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു ഒന്നൊക്കെ മിനിമം വേണ്ടി വരും. കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കുറേശ്ശെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ പാല് പിരിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതൊരു അരിപ്പയിലൂടെ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങാനീർ ചേർത്തുകൊണ്ട് നല്ല പുളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അതൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് അരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാക്കറ്റ് പാലിൽ നിന്നും ഇത്രയ്ക്ക് ക്രീം ചീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, ചെറിയ പണിയേ ഉള്ളൂ. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് വളരെ ടൈറ്റായിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ അരിച്ചെടുത്തപ്പോൾ കിട്ടിയ പാലിൻ്റെ വെള്ളമുണ്ടല്ലോ, അതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂണൊക്കെ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. നല്ല ക്രീമി ആയിട്ടുള്ള ചീസ് തന്നെ നമുക്ക് കിട്ടും. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു പിഞ്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അല്ല കേക്കൊക്കെ ഉണ്ടാക്കാനെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവരും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പിക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.